അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എ പി അബൂബക്കർ മുസ്ലിയാരുടെ മകനായ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി പിതാവിനെ കുറിച്ച് പറഞ്ഞത്, വിശ്രമത്തിനു വേണ്ടി മാത്രമായി ഉസ്താദ് എപ്പോയെങ്കിലും ഒഴിഞ്ഞിരിക്കുന്നത് എന്റെ ഓർമ്മയിൽ ഇല്ല. ഉറങ്ങുന്ന അല്പസമയം മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള നേരം മുഴുവൻ ഏതെങ്കിലും തരത്തിലുള്ള അധ്വാനത്തിലായിരിക്കുക എന്നതാണ് ഉസ്താദിന്റെ ശൈലി. പഠനകാലത്തും അങ്ങനെ തന്നെയായിരുന്നു ജീവിതം എന്നാണിത് സഹപാഠികളിൽ നിന്ന് കേട്ടത്. ദീർഘകാലത്തെ ആ ശൈലിക്ക് ഇടർച്ച സംഭവിച്ച 14 ദിവസങ്ങൾ ഉസ്താദിന്റെ ജീവിതത്തിൽ കടന്നുപോയത്. കൺമുന്നിൽ പോയി ഉസ്താദിനെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലും ഈ ഇടർച്ചയുണ്ട്. ദീനിനെ നേരിട്ടും അല്ലാതെ തന്നോട് ആവലാതികൾ ബോധിപ്പിക്കുന്ന ആയിരക്കണക്കിന് ആളുകളോട് അവരുടെ നാനാവിധ പ്രശ്നങ്ങളിലെ അവസാന തീരുമാനം ഉസ്താദിന്റെ അഭിപ്രായങ്ങൾ ആയിരുന്നു. ആ അഭിപ്രായങ്ങളിൽ നാം നമ്മുടെ പ്രയാസങ്ങളെ ഇറക്കി വെച്ചു, പ്രതിസന്ധികളെ അതിജയിച്ചു, ആത്മീയമായ ഉണർവുകൾ നേടി, പ്രാർത്ഥനകൾ നിർവൃത്തി കണ്ടെത്തി. കയ്യത്തും ദൂരത്തുണ്ടായ ആ തണലും സായുജ്യങ്ങളുമെല്ലാം താൽക്കാലികമായി മുറിഞ്ഞുപോയ ദിവസങ്ങളായിരുന്നു ഈ 14 ദിവസങ്ങൾ. ഉസ്താദിനെ നമ്മൾ ഏറ്റവും സന്തോഷത്തോടെയും സൂർജസ്വലതയോടെയും കാണുന്ന മാസമാണല്ലോ റബീഉൽ അവ്വൽ എന്നോർക്കുമ്പോൾ ഈ ഇടർച്ചയുടെ ആയം വർദ്ധിക്കുന്ന പോലെ തോന്നുന്നു. ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരിയുടെ കുറിപ്പ് ഇവിടെ അവസാനിക്കുന്നില്ല, വീണ്ടും തുടരുന്നു. അശ്ശൈഖുന അൽ സുൽത്താൻ പി കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ രോഗം അള്ളാഹു എത്രയും പെട്ടെന്ന് ഷിഫിയാക്കി കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും.